നല്ലൊരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണിത്. അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ ഈ സ്നാക്സ് ഉണ്ടാക്കി എടുക്കാൻ. എന്നാൽ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. ഇത് കാണുമ്പം എല്ലാവരും തന്നെ വിചാരിച്ചിട്ടുണ്ടാകും ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ചാണ് ഇതുണ്ടാക്കിയിരിക്കുന്നതെന്ന്. അല്ല കേട്ടോ. അപ്പം എങ്ങനെയാണ് ഇതുണ്ടാക്കി എടുത്തിരിക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാവേ. ഞാനിവിടെ ഒരു പാക്കറ്റ് ചിക്കൻ സ്പൈസി സോസേജ് ആണ് എടുത്തിരിക്കുന്നത്. ഇതിൽ 6 പീസാണ് കേട്ടോ ഉള്ളത്. ഇനി നമുക്കിത് നടുവിൽ ഒന്ന് കട്ട് ചെയ്ത് ഇതിനെ 12 പീസാക്കി എടുക്കാം. ഇപ്പം ഞാൻ ഈ സോസേജ് ഒന്ന് നടുവേ കട്ട് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഒരു 12 പീസ് ചീസ് കൂടി കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ സോസേജ് കട്ട് ചെയ്തെടുത്തതുപോലെ തന്നെ ചീസും കട്ട് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. ഏകദേശം സോസേജിൻ്റെ ഒരു സൈസിൽ തന്നെയാണ് ചീസും കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു തീ സ്റ്റിക്ക് എടുത്തിട്ട് അതിലോട്ട് ഒരു ചീസ് ഇതുപോലെ കുത്തി വെക്കണം. ഇനി അതിൻ്റെ മറുവശത്തായിട്ട് ഒരു സോസേജിൻ്റെ പീസും കൂടി കുത്തിവെച്ച് ഇതുപോലെ ചെയ്തെടുക്കണം. ഇപ്പം ഇതുപോലെ ഞാനെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു ഭാഗത്ത് ചീസും മറുഭാഗത്ത് സോസേജും. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് നമുക്കിത് മുക്കി പൊരിക്കാനായിട്ട് കുറച്ച് മൈദമാവ് റെഡിയാക്കാനുണ്ട്. അപ്പം അതൊന്ന് റെഡിയാക്കാം. ഞാനിവിടെ ഈ മെഷർമെൻ്റ് കപ്പിൽ 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് 1 മുട്ട കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, പിന്നെ 1 ടീസ്പൂൺ ഉണക്കമുളക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി തിളപ്പിച്ചാറിയ പാലൊഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് ലൂസാക്കി എടുക്കാം. ഒത്തിരി ലൂസാകാൻ പാടില്ല, ഈ ഒരു പരുവത്തിൽ വേണം നമ്മളിത് ചെയ്തെടുക്കാൻ. അപ്പം മുക്കി പൊരിക്കാനുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് കോൺഫ്ലക്സ് കൈയും കൊണ്ടൊന്ന് പൊടിച്ചെടുത്തതാണ്, പിന്നെ 2 ബ്രെഡ് മിക്സിയിൽ അടിച്ചെടുത്തതും കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മളിവിടെ സ്റ്റിക്കിൽ കുത്തി റെഡിയാക്കി വെച്ചേക്കുന്ന ഈ സോസേജ് ആൻഡ് ചീസ് ഉണ്ടല്ലോ, അതിലൊരെണ്ണം എടുത്തിട്ട് നമ്മളിവിടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മൈദമാവുണ്ടല്ലോ, അതിലൊന്ന് നല്ല പോലെ മുക്കിയെടുക്കാം. തിരിച്ചും മറിച്ചും ഇട്ട് നല്ലതുപോലെ ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം ഈ ബ്രെഡും കോൺഫ്ലക്സും കൂടി പൊടിച്ച് വെച്ചിരിക്കുന്ന ഇതിലോട്ടിട്ട് നല്ലതുപോലെ ഒന്ന് പൊതിഞ്ഞെടുക്കാം. ഇപ്പം ഞാനൊരു 4 എണ്ണം ഇവിടെ ഫ്രൈ ചെയ്യാൻ റെഡിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാം. ഓയിൽ ഇവിടെ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് ഇതിലോട്ടിട്ട് കൊടുത്ത് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇനി സാവധാനം പൊട്ടിപ്പോകാതെ തിരിച്ചിട്ട് കൊടുത്ത് നമുക്കിത് മൊത്തം ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ സോസേജ് ആൻഡ് ചീസ് റോൾ എല്ലാ ഭാഗവും നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇപ്പം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോസേജ് ആൻഡ് ചീസ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പിയാണിത്. അപ്പം നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള സ്നാക്സ് റെസിപ്പി ആയിട്ട് ഞാൻ ഉടനെ വരുന്നതാണ്. അതുവരെ എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.